ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. ഉരുളക്കിഴങ്ങും കുറച്ച് മസാലകളും ചേർത്ത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പൂരിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അര കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇത് സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവയാണ്. ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല തിളപ്പിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. 5 മിനിറ്റ് ഇത് ഈ ചൂടുവെള്ളത്തിലൊന്ന് കുതിർന്ന് കിടക്കട്ടെ. റവ നല്ലപോലെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഓമൻ ചേർത്ത് കൊടുക്കാം. കയ്യിലെടുത്തിട്ട് ഒന്ന് തിരുമ്മിയ ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. വേവിച്ചെടുത്ത പകുതി ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റവ കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ½ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെയും റവൻ്റെയും നനവിൽ തന്നെയാണ് ഇത് കുഴച്ചെടുത്തിരിക്കുന്നത്. മാവ് ഇതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഈ ഉരുളകളിനെ ഗോതമ്പ് പൊടിയിലൊന്ന് തട്ടിയ ശേഷം ചെറിയ വട്ടത്തിലൊന്ന് പരത്തിയെടുക്കാം. മാവിനെ പൂരിൻ്റെ വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് പൂരി ഉണ്ടാക്കിയെടുക്കാം. എണ്ണ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. ഓരോ പൂരികളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ പതുക്കെ ഒന്ന് താത്തിക്കൊടുക്കാം. നമ്മുടെ പൂരി നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കാം. പൂരിൻ്റെ 2 സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഉരുളക്കിഴങ്ങും മസാലകളും ചേർത്ത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പൂരിയാണ്. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാ പൂരികളും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.